പോലീസ് മേധാവി സ്ഥാനത്തു നിന്നും നീക്കിയതിനെതിരെ ടി പി സെൻകുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ട്രിബ്യൂണൽ അംഗീകരിച്ചില്ല. അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കാൻ ട്രിബ്യൂണൽ ഉത്തരവിട്ടു. സെൻകുമാറിന്റെ ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. തന്നെ നീക്കിയ നടപടി പോലീസ് ആക്ടിന്റെയും അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളുടെയും ലംഘനമാണെന്നാണ് സെൻകുമാർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. പോലീസ് ആക്ട് 97(1) പ്രകാരം പോലീസ് മേധാവിയെ ചുരുങ്ങിയത് 2 വർഷമെങ്കിലും തുടരാൻ അനുവദിക്കണമെന്നാണ് ചട്ടം. തന്റെ കാര്യത്തിൽ ഇത് പാലിച്ചില്ല. കേരള പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായി എന്നാണ് സ്ഥാനമാനത്തിനുള്ള മറ്റൊരു കാരണമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത്തരമൊരു കാരണം ചൂണ്ടിക്കാട്ടി മാറ്റാനാവില്ലെന്നായിരുന്നു സെൻകുമാറിന്റെ മറ്റൊരു വാദം. തന്റേത് സ്ഥലം മാറ്റമല്ല, തരംതാഴ്ത്തലാണ്. ശിക്ഷാ നടപടി എന്ന നിലയ്ക്കാണ് തന്റെ സ്ഥാനചലനം എന്ന് വ്യക്തമാണ്. താഴ്ന്ന ശമ്പള സ്കെയിലിലേക്കാണ് തന്നെ മാറ്റിയതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാരണങ്ങളാൽ പോലീസ് മേധാവി സ്ഥാനത്തു നിന്നും തന്നെ നീക്കിയ നടപടി അസ്ഥിരപ്പെടുത്തണമെന്നായിരുന്നു സെൻകുമാറിന്റെ ആവശ്യം. എന്നാൽ സ്റ്റേ ആവശ്യം ട്രിബ്യൂണൽ അംഗീകരിച്ചില്ല. അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും പുതുതായി ചുമതലയേറ്റ ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്കും പ്രത്യേക ദൂതൻ വഴി നോട്ടീസ് അയക്കാൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടു. ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ കൊച്ചി. സംസ്ഥാന വിജിലൻസ് ഡയറക്ടറായി ഡി ജി പി ജേക്കബ് തോമസ് ചുമതലയേറ്റു. ക്രിയാത്മക വിജിലൻസ് ആയിട്ടാകും ഇനി പ്രവർത്തിക്കുക. പത്തി വിടർത്തി പേടിപ്പിക്കുന്ന പതിവുണ്ടാകില്ലെന്നും അഴിമതിക്കാർ കടികൊള്ളുമ്പോൾ അറിഞ്ഞുകൊള്ളുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. കഴിഞ്ഞ കാലത്തെ വേട്ടയാടലുകളെ കൊതുക് കടി പോലെ കാണുന്നുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാവിലെ തന്നെ വിജിലൻസ് ആസ്ഥാനത്തെത്തി ചുമതലയേറ്റ ശേഷമാണ് വിജിലൻസിന്റെ ഇനിയുള്ള നിലപാടുകൾ ജേക്കബ് തോമസ് വ്യക്തമാക്കിയത്. ക്രിയാത്മക വിജിലൻസ് ആയിട്ടാണ് ഇനി പ്രവർത്തിക്കുക. അഴിമതിക്കാർക്ക് ആദ്യം യെല്ലോ കാർഡ് നൽകും, പിന്നീട് ആവർത്തിച്ചാൽ റെഡ് കാർഡ് നൽകുമെന്നും ജേക്കബ് തോമസ് വ്യക്തമാക്കി. ആദ്യം ബാക്കി ഡിപ്പാർട്ട്മെന്റുകളിലെ ടീമുകൾ നല്ലതായിട്ട് അല്ലെ ഫൗൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ യെല്ലോ കാർഡ് കാണിക്കുക. യെല്ലോ കാർഡ് കാണിച്ചിട്ട് ഫലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലാണ് സാധാരണ അറിയാമല്ലോ ഈ റെഡ് കാർഡ് കാണിക്കുക എന്നുള്ളത്. എല്ലാ വകുപ്പുകളെയും വിജിലൻസ് നിരീക്ഷിക്കും. ബാർ കേസ് ഉൾപ്പെടെയുള്ളവയിൽ പുറകോട്ട് നോക്കിയുള്ള നടത്തമല്ല വിജിലൻസിനുള്ളതെന്നും ഡി ജി പി പ്രതികരിച്ചു. അഴിമതിക്കാരെ പത്തിവിടർത്തി പേടിപ്പിക്കുന്ന പതിവ് ഇനിയുണ്ടാകില്ല. കടികൊള്ളുമ്പോൾ ഇനി അറിഞ്ഞുകൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്രയും നാൾ കെട്ടിടങ്ങൾ പണിയാൻ നിർദ്ദേശം നൽകിയിരുന്ന താൻ അഴിമതിക്കാർക്കെതിരെയാകും ഇനി പണിയുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനായി വിജിലൻസിന്റെ ക്യാപ്റ്റനായും ഗോൾ കീപ്പറായും സ്ട്രൈക്കറായും പ്രവർത്തിക്കും. കഴിഞ്ഞ കാലത്തെ വേട്ടയാടലുകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇത്തരത്തിലായിരുന്നു ഡി ജി പിയുടെ മറുപടി. ഇപ്പോൾ നമ്മൾ സാധാരണ നടന്നു പോകുമ്പോൾ ഒരു കൊതുക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവത്തില്ലേ? കൊതുകിനെ അടിച്ച് അങ്ങ് മുന്നോട്ട് പോകുന്നില്ലേ നല്ലത്? അല്ലാതെ കൊതുക് നമ്മളെ കടിച്ചു എന്ന് പറഞ്ഞ് വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ് ദൈനംദിന ജീവിതത്തിൽ പൊതുജനം നേരിടുന്ന അഴിമതി അവസാനിപ്പിക്കുമെന്നും ഡി ജി പി ജേക്കബ് തോമസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ഗുജറാത്ത് കലാപത്തിനിടെ നടന്ന ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊലയിൽ 24 പേർ കുറ്റക്കാരെന്ന് പ്രത്യേക കോടതി വിധി. 66 പ്രതികളിൽ 36 പേരെ വെറുതെ വിട്ടു. മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന ബി ജെ പി നേതാവ് വിപിൻ പട്ടേലിനെയും കോടതി വെറുതെ വിട്ടു. ആർക്കെതിരെയും ഗൂഢാലോചന കുറ്റം ചുമത്താനാകില്ലെന്നും കോടതി പറഞ്ഞു. കുറ്റക്കാർക്കെതിരെയുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. 2002 ഗുജറാത്ത് കലാപ കേസുകൾ വിചാരണ നടത്തുന്ന അഹമ്മദാബാദിലെ പ്രത്യേക കോടതിയാണ് ഗുൽബർഗ് കൂട്ടക്കൊലക്കേസിൽ വിധിന്യായം പ്രഖ്യാപിച്ചത്. മൊത്തം 66 പ്രതികൾ. വിചാരണയ്ക്കിടെ 5 പേർ മരിച്ചു. ബാക്കിയുള്ള പ്രതികളിൽ 24 പേർ മാത്രമാണ് കുറ്റക്കാർ. സുപ്രീംകോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ 36 പ്രതികളെ കോടതി വെറുതെ വിട്ടു. ഗുജറാത്ത് കലാപം ആരംഭിച്ച 2-ാം ദിവസം ഗുൽബർഗ് സൊസൈറ്റിയിലേക്ക് ഇരച്ചുകയറിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ച മുഖ്യ സൂത്രധാരൻ എന്ന് ആരോപിക്കപ്പെടുന്ന ബി ജെ പി നേതാവ് വിപിൻ പട്ടേലിനെയും കോടതി വെറുതെ വിട്ടു. തെളിവുകളില്ല എന്നാണ് കാരണമായി ചൂണ്ടിക്കാട്ടിയത്. 24 പ്രതികളിൽ 11 പേർക്കെതിരെയുള്ള കൊലക്കുറ്റം കോടതി ശരിവച്ചു. 13 പേർ ആക്രമണത്തിൽ പങ്കാളികളായി. ആർക്കെതിരെയും ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ലെന്ന് വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. കുറ്റക്കാർക്കെതിരെയുള്ള ശിക്ഷ തിങ്കളാഴ്ച ജഡ്ജി പി ബി ദേശായിയുടെ പ്രത്യേക കോടതി വിധിക്കും. കൂട്ടക്കൊല നടന്ന 14 വർഷത്തിന് ശേഷമാണ് വിധി പറയുന്നത്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെയാണ് കലാപമുണ്ടായത്. 29 വീടുകളും 10 അപ്പാർട്ട്മെന്റുകളും സ്ഥിതി ചെയ്യുന്ന ഗുൽബർഗ് സൊസൈറ്റിയിലേക്ക് കലാപത്തിനിടെ എത്തിയ അക്രമി സംഘം കോൺഗ്രസ് എം പി ഇൻഷാൻ ജാഫ്രി അടക്കം 69 പേരെ കൊലപ്പെടുത്തി. കൊലപാതകൾക്കെതിരെ ഇൻഷാദ് ജാഫ്രിയുടെ ഭാര്യ സാക്രിയ ജാഫ്രി, സാമൂഹ്യ പ്രവർത്തക ടിസ്ത സെൽദൽവാദിന്റെ സംഘടനയായ സിറ്റിസൺ ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. 36 പേരെ വെറുതെ വിട്ടതിൽ അതൃപ്തിയുണ്ടെന്നും ഇതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും സാക്രിയ ജാഫ്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ദില്ലി.
പതിനാലാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. 139 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോടേം സ്പീക്കർ എസ് ശർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 14 കേരള നിയമസഭയുടെ പുതിയ അംഗങ്ങളായി 139 പേരും നിയമസഭാ പ്രോടൈം സ്പീക്കറായ എസ് ശർമ്മ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആകെയുള്ള 140 പേരിൽ 44 പേർ പുതുമുഖങ്ങളാണ്. കഴിഞ്ഞ നിയമസഭയിലുണ്ടായിരുന്ന 83 പേരും ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്തവരിൽപ്പെടുന്നു. ഭരണപക്ഷത്തിൽ നിന്ന് 90 പേരും പ്രതിപക്ഷത്തിൽ നിന്ന് 47 പേരും MLA മാരായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച പൂഞ്ഞാർ MLA PC ജോർജും BJPയുടെ പ്രതിനിധിയായി ആദ്യമായി നിയമസഭയിലേക്കെത്തിയ O രാജഗോപാലും സത്യപ്രതിജ്ഞ ചെയ്തു. ബഹുഭൂരിപക്ഷം അംഗങ്ങളും മലയാളത്തിൽ സഗൗരവം പ്രതിജ്ഞയെടുത്തപ്പോൾ മറ്റു ചിലർ ദൈവനാമത്തിലാണ് പ്രതിജ്ഞ ചെയ്തത്. ധർമ്മടം MLAയും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ 137-ാമതായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഈ നിയമസഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ മലമ്പുഴയിലെ MLAയും മുൻ പ്രതിപക്ഷ നേതാവുമായ VS അച്യുതാനന്ദൻ 8-ാമതായി സത്യപ്രതിജ്ഞ ചെയ്തു. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. PB അബ്ദുൾ റസാഖ് കന്നഡയിലും K രാജേന്ദ്രൻ തമിഴിലും പ്രതിജ്ഞയെടുത്തു. മുരളീധരൻ, ഹൈബി ഈഡൻ എന്നിവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ EP ജയരാജൻ, E ചന്ദ്രശേഖരൻ, AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തവരിൽ പ്രമുഖരാണ്. നിയമസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സത്യപ്രതിജ്ഞ എടുത്ത 8 വനിതകളിൽ വീണ ജോർജ്, CK ആശ, പ്രതിഭാഹരി എന്നിവർ പുതുമുഖങ്ങളാണ്. പട്ടാമ്പിയിൽ നിന്ന് വിജയം സ്വന്തമാക്കി മുഹമ്മദ് മുഹ്സീൻ ഈ നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമെന്ന പദവി സ്വന്തമാക്കി. രാവിലെ 9 മണിക്ക് ആരംഭിച്ച് 2.5 മണിക്കൂർ നീണ്ടുനിന്ന സത്യപ്രതിജ്ഞാ ചടങ്ങോടെ 14-ാം നിയമസഭയിലെ ആദ്യ ദിനത്തിലെ നടപടികൾ പൂർത്തിയാവുകയായിരുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുതുമുഖങ്ങളുടെയും ചെറുപ്പക്കാരുടെയും സാന്നിധ്യം കൊണ്ട് 14-ാം കേരള നിയമസഭ സമ്പന്നമാണ്. നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 30%ത്തിലേറെയും പുതുമുഖങ്ങളാണ്. പരിചയ സമ്പന്നരുടെ നീണ്ട നിരയോടൊപ്പം പുതുമുഖങ്ങളുടെ വലിയ സാന്നിധ്യം 14-ാം നിയമസഭയെ വ്യത്യസ്തമാക്കുകയാണ്. ചിലരുടെ മുഖത്ത് അമ്പരപ്പ്, മറ്റു ചിലരുടെ മുഖത്ത് ആഹ്ലാദം. ആദ്യമായി നിയമസഭയിൽ കയറാനെത്തിയ MLA മാരുടെ ശരീരഭാഷ പാർട്ടി ഭേദമന്യേ ഏതാണ്ട് ഒരുപോലെയായിരുന്നു. ബന്ധുക്കളോടൊപ്പമാണ് മിക്ക പുതുമുഖ MLA മാരും നിയമസഭാ പ്രവേശനോത്സവത്തിനെത്തിയത്. നിയമസഭാ ജീവനക്കാർ കാട്ടിക്കൊടുത്ത സീറ്റുകളിലേക്ക് അച്ചടക്കമുള്ള സ്കൂൾ കുട്ടികളെപ്പോലെ ഈ MLA മാർ പോയിരുന്നപ്പോൾ നിയമസഭ മറ്റൊരു ക്ലാസ് മുറിയായി മാറി. നിയമസഭയിലെ ലോങ് ബെല്ലിന് തൊട്ടു പിന്നാലെ സീറ്റിലെത്തിയ പ്രോടൈം സ്പീക്കർ എസ് ശർമ്മ നിയുക്ത MLA മാരെ നിയമസഭാ സാമാജികന്മാരായി ജ്ഞാനസ്നാനം ചെയ്യിപ്പിച്ചു. 44 പുതുമുഖ MLA മാർ ഉൾക്കൊള്ളുന്നതായിരുന്നു 14-ാം കേരള നിയമസഭ. രാഷ്ട്രീയ പോരാട്ടത്തിൽ K ബാബുവിനെ തറപറ്റിച്ചെത്തിയ M സ്വരാജ്, സിനിമാതാരം മുകേഷ് എന്നിവർ സഭയുടെ ആകെ ശ്രദ്ധ പിടിച്ചുപറ്റി. CPIMന്റെ തീപ്പൊരി നേതാവ് MM മണി, ജന്മികുടിയാൻ പോരാട്ടത്തിലെ വിജയി CK ശശീന്ദ്രൻ, 3 മുന്നണികളെയും ഒരുപോലെ തോൽപ്പിച്ചെത്തിയ PC ജോർജ് എന്നിവരെ കാണാനും സെൽഫി എടുക്കാനും ആരാധകർ തിരക്കുകൂട്ടി. പുതുമുഖങ്ങളിലെ ബേബി MLA 29 വയസ്സുള്ള മുഹമ്മദ് മുഹ്സീനാണെങ്കിൽ 84 വയസ്സുള്ള O രാജഗോപാലായിരുന്നു പുതുമുഖങ്ങളിലെ സീനിയർ സിറ്റിസൺ. LDFലെ AN ഷംസീർ, ആന്റണി ജോൺ, പ്രതിഭാഹരി, CK ആശ, IB സതീഷ്, VR സുൽകുമാർ, K രാജൻ, L ദോ എബ്രഹാം എന്നിവരും UDFലെ റോജി ജോൺ, L ദോ സ്കുന്നപ്പള്ളി എന്നിവർ ആദ്യമായി നിയമസഭയിലെത്തിയവരാണ്. ആദ്യമായി സഭയിലെത്തിയവർ സഭയിലെ മുതിർന്ന അംഗങ്ങളെ അഭിവാദ്യം ചെയ്ത ശേഷമായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. S ജീവൻകുമാർ, തിരുവനന്തപുരം. ഭരണപ്രതിപക്ഷ MLA മാർക്ക് പുറമെ BJP അംഗമായ O രാജഗോപാലിന്റെയും പൂഞ്ഞാറിൽ നിന്ന് വിജയിച്ച PC ജോർജിന്റെയും സത്യപ്രതിജ്ഞ നിയമസഭാ ചരിത്രത്തിൽ പുതുമ നിറഞ്ഞതായി. ഇരുവരും സഗൗരവം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രാവിലെ 8:40 PC ജോർജിന്റെ വരവ്. PC ജോർജ് സഗൗരവം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സഭയിലെ ഒറ്റയനായ PC ജോർജ് സഗൗരവം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് അംഗങ്ങളിൽ പലരിലും ചിരി പടർത്തി. 8:45 ഏക BJP അംഗം O രാജഗോപാൽ നിയമസഭയിലെത്തിയത്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി എത്തിയ BJP അംഗം O രാജഗോപാലും
സഗൗരവം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കാവ്യവേഷത്തിലെത്തിയ രാജഗോപാലിന്റെ സത്യപ്രതിജ്ഞ കാണാൻ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം ഉൾപ്പെടെയുള്ളവർ സന്ദർശക ഗാലറിയിൽ എത്തിയിരുന്നു. രാജഗോപാലിന് മുൻനിരയിലും PC ജോർജിന് പിന്നിലയിലുമായിരിക്കും ഇരിപ്പിടങ്ങൾ. ഭരണപക്ഷത്ത് നിന്ന് 91 പേരും പ്രതിപക്ഷത്ത് നിന്ന് 47 പേരും സഭയിലെത്തിയപ്പോൾ രാജഗോപാലും PC ജോർജും വേറിട്ടു നിന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് അത്യന്തം പ്രതിഷേധാർഹമെന്നും നിലപാട് തിരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സർക്കാർ നിലപാട് കേരളത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. മുല്ലപ്പെരിയാർ പ്രശ്നം അടക്കമുള്ള പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള നിലപാട് തികച്ചും പ്രതിഷേധാർഹമാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് തമിഴ്നാടിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രമേ സഹായകമാവുകയുള്ളൂ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് തിരുത്തണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ നയം തിരുത്തണം, മുഖ്യമന്ത്രിയുടെ സമീപനം തിരുത്തണം. ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ സമീപനം സംസ്ഥാന താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. കണ്ണൂർ തലശ്ശേരിയിൽ ബാങ്ക് ജീവനക്കാരി വെടിയേറ്റു മരിച്ചു. IDBI ബാങ്ക് ജീവനക്കാരി വിൽന വിനോദാണ് മരിച്ചത്. സുരക്ഷാ ജീവനക്കാരന്റെ തോക്കിൽ നിന്നും അബദ്ധത്തിൽ വെടിയേറ്റുവെന്നാണ് സൂചന. തലശ്ശേരി IDBI ബാങ്ക് ജീവനക്കാരി വിൽന വിനോദാണ് സെക്യൂരിറ്റി ജീവനക്കാരന്റെ വെടിയേറ്റു മരിച്ചത്. ലോക്കറിലേക്ക് പോകുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ ഹരീന്ദ്രൻ തോക്ക് പരിശോധിക്കുന്നതിനിടെ ബാങ്കിനുള്ളിലുണ്ടായിരുന്ന വിൽനയ്ക്ക് അബദ്ധത്തിൽ വെടിയേൽക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തലക്കാണ് വെടിയേറ്റത്. ഉടൻ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മേലൂർ സ്വദേശിനിയാണ്. ഒരു മാസം മുൻപാണ് വിൽന ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി നേതൃമാറ്റം ആവശ്യമാണെന്ന് KPCC ജനറൽ സെക്രട്ടറി കെ സുധാകരൻ പറഞ്ഞു. BJPയെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസിനുണ്ടായ വീഴ്ച ന്യൂനപക്ഷങ്ങൾ LDFനൊപ്പം പോകുന്നതിന് കാരണമായെന്നും സുധാകരൻ പറഞ്ഞു. സിയിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ KPCC ജനറൽ സെക്രട്ടറി കെ സുധാകരൻ നടത്തിയ പത്രസമ്മേളനത്തിലാണ് കോൺഗ്രസിൽ ഉടൻ സംഘടനാ തെരഞ്ഞെടുപ്പ് അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയത്. സംസ്ഥാനത്ത് കോൺഗ്രസിൽ അടിമുടി മാറ്റമുണ്ടാകണമെന്ന ആഗ്രഹമാണ് കെ സുധാകരൻ പ്രകടിപ്പിച്ചത്. സംഘടനാ ഇലക്ഷൻ നടത്തി കഴിവും പ്രാപ്തിയും ഒക്കെയുള്ള ജനവിശ്വാസമുള്ള ലീഡർഷിപ്പിന്റെ കയ്യിലേക്ക് ഈ പാർട്ടി ട്രാൻസ്ഫർ ചെയ്യുക എന്നതാണ് ഇതിനൊക്കെയുള്ള ഒരു അടിസ്ഥാനപരമായി സംഘടനാ ഭീഷണി നന്നാക്കാനുള്ള മാർഗം. സംഘടനാ ഇലക്ഷൻ നടന്ന് നേതൃത്വപരമായ മാറ്റം ഉണ്ടാക്കണം. താൻ മത്സരിച്ച ഉദുമയിലുൾപ്പെടെ സംസ്ഥാനത്ത് UDFനുണ്ടായ കനത്ത പരാജയത്തിന് കാരണം ന്യൂനപക്ഷങ്ങൾ LDFനെ പിന്തുണച്ചതുകൊണ്ടാണെന്നും BJPയെ പ്രതിരോധിക്കുന്നതിൽ UDFനുണ്ടായ പരാജയമാണ് ഇതിന് കാരണമെന്നും സുധാകരൻ വ്യക്തമാക്കി. ഭീകരമായൊരു വിപത്ത് വരാൻ പോകുന്നു BJP, അതിനെ തടുക്കാൻ വേറെ ആരുമില്ല, ഞങ്ങളെ ഉള്ളൂ എന്ന രീതിയിൽ ഇടതുപക്ഷം നടത്തിയ ഒരു പ്രചരണം അത് കുറിക്കൊണ്ടു. അതിന്റെ കൂടെ ന്യൂനപക്ഷം ഒഴുകി എന്താണ് സത്യം. ഇത് നമ്മുടെ ഭാഗത്ത് പാർട്ടിയുടെ പ്രവർത്തന രംഗത്ത് വന്ന ഒരു വൈകല്യമാണ്. അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും ഭരണവിരുദ്ധ വികാരവും UDFന് വിനയായെന്ന് സംബന്ധിച്ച സുധാകരൻ 5 വർഷം LDF 5 വർഷം UDF എന്ന സ്ഥിതി എപ്പോഴും ഉണ്ടാകണമെന്നില്ലെന്നും ഓർമ്മപ്പെടുത്തി. പിണറായി വിജയന്റെ മുഖ്യമന്ത്രി സ്ഥാനം കേരളത്തിന്റെ ദുരന്തമാണെന്നും കെ സുധാകരൻ വിശേഷിപ്പിച്ചു. പിണറായി ഈ പദവിയിൽ തുടർന്നാൽ UDFന് തിരിച്ചുവരവ് എളുപ്പമാണെന്നും സുധാകരൻ അവകാശപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കാസർകോട്. JDUവിനെതിരെ ആലപ്പുഴ DCC. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് കലഹിച്ചിട്ട് കാര്യമില്ലെന്ന് എ ഷുക്കൂർ പറഞ്ഞു. അമ്പലപ്പുഴയിലെ പരാജയം ഉൾപ്പെടെ JDU പരാതി ഉയർത്തിയ സാഹചര്യത്തിലാണ് ഷുക്കൂറിന്റെ പരാമർശം. പരാജയത്തിന്റെ അല്ലെങ്കിൽ വിജയത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. പക്ഷേ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നത് ശരിയാകില്ല. അത് ഏറെ സങ്കടകരമായ ഒന്നായി മാത്രമേ കാണാൻ കഴിയൂ. സ്വന്തം അമ്മയുടെ മുലപ്പാലിന് ഉപ്പുരസം നോക്കുന്ന പ്രവർത്തനങ്ങൾ കോൺഗ്രസിൽ ഈ ജില്ലയിൽ ആരും നടത്തില്ല എന്നുറപ്പുള്ള ഒരു DCC പ്രസിഡന്റാണ് ഞാൻ. ജിഷയുടെ കൊലപാതകത്തിന് പിന്നിൽ കോൺഗ്രസ് നേതാവിന് പങ്കുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ജോമോൻ പുത്തൻപുരയ്ക്കൽ. കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ പ്രതികരിച്ചു. ജിഷയുടെ കൊലപാതകത്തിൽ പെരുമ്പാവൂരുള്ള ഉന്നത കോൺഗ്രസ് നേതാവിന് പങ്കുണ്ട് എന്ന് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉത്തരവിട്ട പ്രകാരമാണ് AD GP സന്ധ്യ ഇന്ന് തന്നെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചിരിക്കും. പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഉറച്ചു നിൽക്കും. ഈ പരാതിയിൽ പറഞ്ഞ നേതാവ് ആരാണെന്നും നേതാവിൻ്റെ മകനാരാ
മകൻ്റെ പേരും നേതാവിൻ്റെ പേരും ഈ കൊലയിലേക്ക് നയിച്ച മോട്ടീവും വ്യക്തമായി തന്നെ പറയും. അതോടൊപ്പം തന്നെ ഈ നേതാവിൻ്റെ വീട്ടിൽ ജിഷയുടെ അമ്മ 20 വർഷത്തിലധികം ജോലി ചെയ്തെന്ന് ജിഷയുടെ അമ്മയ്ക്കും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത തെളിവും അന്വേഷണ ഉദ്യോഗസ്ഥ മുമ്പാകെ ADGP ശ്രീമതി സന്ധ്യ മുമ്പാകെ ഞാൻ മൊഴി നൽകും. നിഷേധിക്കാനാവാത്ത തെളിവുകൾ എനിക്ക് ഉത്തമ ബോധ്യമുള്ള 100% സത്യവും നീതിപൂർവവുമായി കേസിൻ്റെ യഥാർത്ഥ പ്രതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ തെളിവുകളും ഇന്ന് നൽകുന്നതാണ്.